നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു റിട്ടയർമെന്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഒത്തിരി റിട്ടയർമെന്റ് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികളാണ് കൂടുതലും റിറ്റയർമെന്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയതാണ് LIC ജീവൻ ശാന്തി. അപ്പോൾ സിമിലർ പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്, മറ്റുള്ള പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നമ്മൾ കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമ്മുടെ ഇക്വിറ്റി മിക്സ് ചെയ്ത് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ടൈമിൽ ഇക്വിറ്റി എക്സ്പോഷർ കൂടുതൽ കൊടുത്തിട്ട് റിട്ടേൺ നന്നാക്കി ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ ടൈം ആകുമ്പോൾ അത് ഡെറ്റിലേക്ക് മാറ്റി ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 4,600 രൂപ പെൻഷൻ മാസം നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിലുള്ള പോളിസിയാണ് ജീവൻ ശാന്തി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 10 ലക്ഷം എന്നുള്ളത് എത്രയാണോ 1 കോറോ അങ്ങനെ തന്നെ 1 കോറോ എന്നുണ്ടെങ്കിൽ 46,000 രൂപ വെച്ചിട്ട് മാസത്തിൽ നമുക്ക് പെൻഷനായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാലും പ്ലാൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒറ്റയ്ക്ക് മാത്രം പോരാ, ഇനി നമ്മുടെ കാലശേഷം നമ്മുടെ പാർട്ട്ണർക്കും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോളിസി ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഒരൊറ്റ പോളിസി ആയിട്ടല്ല, ഇതിൽ തന്നെ 10 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 10 ഓപ്ഷൻ നമുക്ക് പറ്റിയത് ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കണം പോളിസി എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരം പോളിസിക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി കൊറോണ സീസണിൽ ഈ പോളിസി വളരെയധികം പോപ്പുലറൈസ് ആയി. അപ്പോൾ ഇതിനൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആളുകൾക്ക് വേണ്ടത് സ്റ്റേബിളായിട്ടുള്ള ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. ഈ പർട്ടിക്കുലർ പോളിസിയിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺ പെർസെൻറ്റേജ് എത്രയാണോ ഇനീഷ്യൽ ടൈം എടുക്കുന്ന സമയത്തിൽ എഗ്രി ചെയ്യുന്നത്, അത് LIC ഗ്യാരണ്ടീഡാണ്, സോവറിൻ ഗ്യാരണ്ടീഡാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റേബിളായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യത നമുക്ക് ഈ പോളിസിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൽ സാഹചര്യത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ FD ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5.5% കിട്ടിക്കൊണ്ടിരിക്കുന്നത് 2020. ഇത് നമ്മളൊരു 10 വർഷം പുറകോട്ട് പോകണമെങ്കിൽ അതൊരു 9%, 8% വരുന്ന റിട്ടേൺ. ഒന്നും കൂടിയും ഒരു 10 വർഷം പോകണമെങ്കിൽ 10%-11% വരുന്ന നമ്മുടെ റിട്ടേൺ. അപ്പോൾ എല്ലാ 10 വർഷം കൂടുമ്പോഴും 3% വെച്ച് FD ഒരു റിട്ടേൺ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരു 2030 കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഈ 6%, 5.5% നമ്മൾ 2.5% അല്ലെങ്കിൽ 3% കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ FD ഇടുമ്പോഴുള്ള ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ FD മെച്ചുവർ ആവുന്ന ടൈമിൽ, തിരിച്ച് FD ഇടുന്ന ടൈമിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരുന്ന റിട്ടേണേക്കാളും 1% അല്ലെങ്കിൽ 1.5% കുറവായിരിക്കും കിട്ടുന്നത്. അത് എസ്പെഷ്യലി ഒരു റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ ഇരിക്കുന്ന ഓരോ ഇൻവെസ്റ്ററെ സംബന്ധിച്ചും ഏറ്റവും വലിയ റിസ്ക്കാണ്. കാരണം FD ആശ്രയിച്ചാണ് നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത ചെലവ് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഡബിളായിട്ടുണ്ടാവുകയും ചെയ്യും. FD നിന്ന് കിട്ടുന്ന റിട്ടേൺ ഇപ്പോൾ ഉള്ളതിനേക്കാളും പകുതിയായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിന് പറ്റിയ ഏറ്റവും നല്ല ഒരു ഇൻഷുറൻസ് സ്കീമാണ് പറഞ്ഞ സുരക്ഷിതത്വം വേണ്ടവർക്ക്. ഇനി അതല്ല, നിങ്ങൾ യങ്സ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരം പോളിസികളിൽ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു ഏജ്ഡ് ആയിട്ടാണ്, നിങ്ങൾക്ക് യാതൊരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പോളിസിനെ കുറിച്ച് എന്തുകൊണ്ടും അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ പേരിലാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, നിങ്ങൾക്ക് പറ്റിയ ഏതാണ് പോളിസി എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്റ്റോറി എന്താണെന്ന് എഴുതി എനിക്ക് ഇമെയിൽ ആയിട്ട് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ടൈപ്പ് ഓഫ് പോളിസികൾ ഞാൻ, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഏത് ഓപ്ഷനായിരിക്കും നല്ലതെന്നുള്ളത്. അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഡെസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ജീവൻ ശാന്തിനെ മെയിനായിട്ട് നിർത്തിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സിംഗിൾ പ്രീമിയം പോളിസിയാണ്. നമുക്ക് ഒരു ബൾക്കായിട്ട് ഒരു പണം നമുക്ക് ഇപ്പോൾ നിക്ഷേപിക്കാം, എന്നിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് നീട്ടി വെച്ചിട്ട് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് കാലം വെച്ചാൽ 1 വർഷം തുടങ്ങിയിട്ട് 20 വർഷം വരെ നമുക്ക് കിട്ടുന്ന പെൻഷൻ നീക്കിയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു 30 വയസ്സേ ആയിട്ടുള്ളൂ,
നമുക്ക് പെൻഷൻ വേണ്ട 40 വയസ്സ് ആണെങ്കിൽ 10 വർഷം ഡിഫർ ചെയ്തിട്ട് ചെയ്യുക. ഇനി അതല്ല നമുക്ക് ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പെൻഷൻ കിട്ടാൻ തുടങ്ങി അങ്ങനെയും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മിനിമം ഈ പോളിസിയിൽ എൻട്രി ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സാണ്. ഇനി മിനിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ. ഇതിലും കുറേ കണ്ടീഷൻസ് ഉണ്ട്. മിനിമം ഇത്ര പെൻഷൻ ആയിട്ട് കിട്ടിയിരിക്കണം. ഇനി അതേമാതിരി മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ യാതൊരു വിധ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇനി ചില ഓപ്ഷൻസിലാണെങ്കിൽ ഒരു 79-ാമത്തെ വയസ്സ് വരെ മാക്സിമം പറ്റുള്ളൂ, അല്ലെങ്കിൽ 85 പറ്റുള്ളൂ. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ജനറലായിട്ട് പറഞ്ഞാൽ 30 വയസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1.5 ലക്ഷം രൂപയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ സൈക്കിൾ പറയണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മാസം നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് തീരണ വരെ നമുക്ക് മാസത്തിൽ ഒരു 4,600 രൂപ പെൻഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് പെൻഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5.5% ഗ്യാരണ്ടീഡ് റിട്ടേൺ. ഇനി അടുത്ത ഒരു 10 കൊല്ലോ അല്ലെങ്കിൽ ഒരു 30 കൊല്ലത്തേക്ക് ഈ 5.5% എന്ന് പറഞ്ഞാൽ ലോക്കിനാണ്. ബാങ്കിലെ FD റേറ്റ് കുറഞ്ഞാലും കൂടിയാലും നമുക്ക് ഈ കിട്ടുന്ന റിട്ടേൺ നമുക്കത് സെക്യൂർഡായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞാൽ സിംഗിൾ പ്രീമിയം പോളിസി, സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നുണ്ട്. 10 ലക്ഷം രൂപയുടെ നമ്മൾ അടയ്ക്കണം എന്ന് വിചാരിക്കാം. ഇതൊരു എക്സാമ്പിൾ സഹിക്കണം. 1.5 വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതിൽ നമുക്ക് ഉള്ള ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ സിംഗിളായിട്ട് ചേരാം. ഇപ്പം നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ജോയിൻ്റ് ആയിട്ട് ചേരാം. നമുക്ക് നമ്മുടെ ഭാര്യനെയും കൂടി ജോയിൻ്റ് ആയിട്ട് വെച്ചിട്ട് പോളിസി ചേരാം. എന്ന് വെച്ചാൽ നമ്മുടെ കാലത്തിന് കാലം കഴിഞ്ഞിട്ട് നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ആരാണോ നമ്മുടെ ജോയിൻ്റ് ആയിട്ട് ചേരുന്നത് അവർക്ക് എത്രയാണോ പെൻഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തുടർന്നു കൊണ്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട്. അതും ഓപ്ഷൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി അതിനുശേഷം എല്ലാ ഒട്ടുമിക്ക ഓപ്ഷൻസിലും നമുക്ക് ഇട്ട കാശ് റിട്ടേൺ കിട്ടത്തില്ല. നമുക്ക് എന്താ പറയുക, ഈ സിംഗിൾ പ്രീമിയം അടയ്ക്കുന്ന കാശ് റിട്ടേൺ ആയിട്ട് കിട്ടത്തില്ല. ചില പോളിസികളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നോമിനിനെയും കൂടി വയ്ക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പെൻഷൻ ഓപ്റ്റ് ചെയ്യാം. 10 ലക്ഷം തൊട്ട് അടുത്ത മാസം തൊട്ട് പെൻഷൻ എനിക്ക് കിട്ടണ വിധത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ ഡെഫേർഡ് ആയിട്ട് നമുക്ക് പോളിസി സ്പെല്ലിംഗ് ആയിട്ടാണ് ഡെഫേർഡ് ആയിട്ട് നമുക്ക് എത്രയാണോ കാലയളവ് കഴിഞ്ഞിട്ട് 1 വർഷം തുടങ്ങി 20 വർഷം വരെ നമുക്ക് ഡെഫർ ചെയ്യാം. എന്നിട്ട് നമുക്ക് പെൻഷനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് പറയണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഇപ്പോൾ തന്നെ ലോക്കിനായിരിക്കും. നമുക്ക് 5.5% തൊട്ട് 17.5% വരെ നമുക്ക് റിട്ടേണായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 5.5% കിട്ടത്തുള്ളൂ. അപ്പോൾ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 55,000 രൂപ കൊല്ലത്തിൽ പെർ ഇയർ നമുക്ക് പെൻഷനായിട്ട് കിട്ടും. ഇനി അത് മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ ഒരു 4,600 രൂപ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഓരോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഡിഫർ ചെയ്തിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10% എന്നുള്ള ലെവലിൽ, ഈ 10% ആണോ 15% എന്നുള്ളത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിലത്തെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ് എന്നൊക്കെ അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പെൻഷൻ എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ളൊരു കാൽക്കുലേഷനിലാണ് നമുക്ക് കിട്ടുന്ന ഈ പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത്. ആ പെർസെൻറ്റേജ് എത്രയാണോ തീരുമാനിച്ചത് അത് ത്രൂ ഔട്ട് ദ ലൈഫ് ഫിക്സഡ് ആയിരിക്കും. ഇനി ചില ഓപ്ഷൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയണതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളത്. നമുക്ക് ഈ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ സിംഗിളായിട്ട് നമ്മൾ എത്രയാണോ പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എന്നിട്ട് ലൈഫ് ലോങ് നമുക്ക് പെൻഷനായിട്ട് കിട്ടും. ഇനി അടുത്ത ഓപ്ഷൻ ഏതോട്ട് 10 ഓപ്ഷൻ ഉണ്ട്, ഐ ഓപ്ഷൻ വരെ നമുക്ക് ഉണ്ട്. അതിൽ അടുത്ത ഓപ്ഷൻ വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ലൈഫ് ലോങ് കിട്ടും, പക്ഷെ നമ്മൾ 5 വർഷത്തിന് മുന്നാണ് നമ്മൾ മരണപ്പെടുന്നത്, അല്ലെങ്കിൽ 5 വർഷം കഴിയണവരെ നമ്മുടെ നോമിനിക്ക് ഈ പറഞ്ഞ റിട്ടേൺ കിട്ടും. ഇനി അടുത്താണെങ്കിൽ 10 വർഷത്തിന് മുന്നാണ് മരിക്കണമെങ്കിൽ 10 വർഷം കഴിയണവരെ നോമിനിക്കും ഈ പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ 15, 20 അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതല്ല, നമ്മുടെ കാലശേഷം അടുത്ത നോമിനിക്ക് 50% വരെ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ ഉണ്ട്, നമ്മൾ അടച്ചിട്ട് പെൻഷൻ കിട്ടുന്നത് എല്ലാ വർഷവും 3% വെച്ച്
അതിന് ഗ്രോത്ത് സംഭവിക്കും. കാരണം ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും 3% വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ പെൻഷന് ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. 3% എന്ന് പറഞ്ഞാൽ ഇട്ട കാശിന്റെ അല്ല, നമ്മൾ എത്രയാണോ നമ്മൾ ഈ പെൻഷനായിട്ട് കിട്ടിയിരിക്കുന്നത്, ഇപ്പൊ 4,600 രൂപയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ 3% വെച്ചിട്ട് ഗ്രോത്ത് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി മിക്ക ആളുകൾക്കും താല്പര്യം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ്, ഇത് ഒരു ഓപ്ഷൻ. പിന്നെ ഇതിലൊന്നും ഇട്ട കാശ് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇനി ഇതിനോടൊപ്പം തന്നെ പെൻഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ടൈപ്പ് ഓഫ് പോളിസികളുണ്ട്. റിട്ടേൺ ആയിട്ട് നമ്മൾ ഇട്ട കാശിന്റെ 10% ഉണ്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ. അപ്പൊ 110% നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 11 ലക്ഷം വരെ നമുക്ക് കിട്ടുന്ന ഓപ്ഷനും ഇതിലുണ്ട്. അപ്പൊ ഇതെല്ലാം സിംഗിൾ ഡേ പറഞ്ഞത്. ഇനി അടുത്ത് പറഞ്ഞ ജോയിന്റ് ആയിട്ട്, ഞാനിതൊരു റഫായിട്ടേ പറയുന്നുള്ളൂ എല്ലാവർക്കും പരിപാടി മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ജോയിന്റ് ആയിട്ട് നമ്മൾ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷൻ ആവാൻ വൈഫ് ആവാം. അപ്പൊ അവർക്ക് കേസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റിന്റെ കേസ് പറയാം. ഇമ്മീഡിയറ്റിന് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ഇൻട്രസ്റ്റ് ആയിട്ട് എഗ്രി ചെയ്തേക്കുന്നത് ആ പൈസക്ക് ഇപ്പോ ഇൻവെസ്റ്ററിന് അല്ലെങ്കിൽ ഫസ്റ്റ് പോളിസി ഹോൾഡറിന് എത്രയാണോ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും, ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ജോയിന്റ് ഹോൾഡർക്ക് ഈ പെൻഷൻ കണ്ടിന്യൂ ചെയ്യും. എത്രയാണോ ആ ശതമാനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫ് ടൈം വരെ അത് കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപിറ്റൽ റിട്ടേൺ കിട്ടും. അപ്പൊ ക്യാപിറ്റൽ റിട്ടേൺ കിട്ടുമ്പോൾ 110% കിട്ടും. എന്ന് വെച്ചാൽ 10 ലക്ഷം ഇട്ടാൾക്ക് 11 ലക്ഷം ആയിട്ട് റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പൊ ഈ ആന്വിറ്റി എപ്പോഴും നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് അനുസരിച്ചിട്ട് ടാക്സബിൾ ആയിരിക്കും. ഇപ്പൊ മിക്ക ആൾക്കാർക്കും വയസ്സായ സമയത്ത് ഇൻകം ചിലപ്പോൾ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട വരില്ല. എന്നിരുന്ന ആ ടാക്സ് ബ്രാക്കറ്റിന് മോളിൽ പോകണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല പല ഓപ്ഷനായിട്ട് ഇതിലുള്ളത്. അപ്പൊ ഈ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സിന് മുകളിലുള്ള എന്നാ നല്ല രീതിയിലുള്ള ഇപ്പോൾ ഒരു വെൽത്ത് ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് മാസം മാസം നല്ലൊരു രീതിയിലുള്ള ഒരു പെൻഷൻ സെക്യൂർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈ പോളിസി എന്തുകൊണ്ടും നല്ലതാണ്. ഇത്തരം പോളിസികൾ ഇപ്പോൾ ഈ പറഞ്ഞ ജീവൻശാന്തിയിൽ മാത്രമല്ല ഒത്തിരി വേറെ പ്രൈവറ്റ് സ്കീമുകളിലും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളിലുണ്ട്. അതും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്കീമുകളാണ്. അപ്പോൾ ഓരോരോ ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കൂടുതലും ഇമ്മീഡിയറ്റ് ആയിട്ട് പെൻഷൻ എടുക്കുകയാണ്. ഇനി അതല്ല, നിങ്ങൾക്കൊരു 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ ഡിഫർ ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 5.5% നമുക്ക് കിട്ടുന്നതിന് അതിനേക്കാളും ഒരു കൂടുതൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 7%, 8% എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്രോത്ത് കിട്ടും. കാരണം അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് 8% കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത്തരം പോളിസികൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ റിസ്ക് നമ്മൾ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യണം. എസ്പെഷ്യലി നമുക്കിപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വൈഫുണ്ട്. അപ്പോൾ നമ്മുടെ കാലശേഷം വൈഫിന് കൃത്യമായിട്ട് ഇൻകം വേണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പോളിസികൾ എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. ഇനി നമ്മൾ പറയണം എനിക്കിപ്പോൾ ഈ 4,600 രൂപ കിട്ടിയിട്ട് എന്താണ് കാര്യം. ഇപ്പം നിങ്ങളൊരു ഒരു അത്യാവശ്യം വെൽത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ഇപ്പോൾ 46,000 രൂപ വെച്ചിട്ട് മാസം എടുക്കുക. അതേപോലെ തന്നെ ഈ സെയിം പെൻഷൻ തന്നെ അടുത്ത നമ്മുടെ ജോയിൻറ്റ് ഹോൾഡർക്കും ഒരു 4,000 ഈ പറഞ്ഞ പെൻഷൻ നമുക്ക് വാങ്ങാനും പറ്റും. ഇനി രണ്ടുപേരുടെയും കാലശേഷം റിട്ടേൺ ആയിട്ട് ഈ പണം നമ്മുടെ അടുത്ത നോമിനി ആരാണോ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ റിട്ടേൺ നോമിനിക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് അല്ല. കാരണം ഇപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ട് അടുത്ത പണത്തിന്റെ 110% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു റിട്ടേൺ അല്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പെൻഷൻ ഈ പറഞ്ഞ റേറ്റിൽ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാ എന്ന് പറഞ്ഞാൽ വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അപ്പൊ ഈ പോളിസി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളുടെ പെൻഷൻ റിക്വയർമെന്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടണം, അത് കഴിഞ്ഞിട്ട് എൻ്റെ നോമിനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ ജോയിൻറ്റ് പാർട്ണർ കിട്ടണം, അതെന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട്
ഈ പോളിസി ആണ് ഇപ്പോൾ എൽഐസി തന്നെ ജീവൻ ശാന്തിയാണ് നല്ലത്. ഇനി അതല്ല, ഇതിന് പുറത്ത് വേറെ ഏതെങ്കിലും പോളിസികൾ നല്ലതുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് പറ്റിയത് തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾ യങ്സ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നില്ല. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു റിട്ടയർമെന്റിന്റെ ഒരു കാൽക്കുലേഷൻ കണ്ടിട്ട് നല്ല ഇക്വിറ്റി സ്കീമിൽ അഗ്രസീവായിട്ട് അടുത്ത ഒരു 10-15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് അടുക്കാനായിട്ട് ഒരു 5 വർഷം ആവണ സമയത്ത് നിങ്ങളുടെ ഒരു വെൽത്ത് ചിലപ്പോൾ ഒരു 2 കോടിയോ 5 കോടിയോ ആയിട്ടുണ്ടാവും. അതിനെടുത്തിട്ട് ഇങ്ങനെ ഒരു സേഫായിട്ട് റിട്ടയർ തരുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് അല്ലാത്ത സ്കീമിലേക്ക് മാറ്റുകയും അതിൽ നിന്ന് റെഗുലറായിട്ട് ഒരു ഇൻകം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിലും നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള സാലറി അല്ലെങ്കിൽ പെൻഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഈ പറഞ്ഞ സ്കീമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം. പറയാവുന്ന ഇതാണെങ്കിൽ കമൻറ്റിൽ തരാം. വാട്സപ്പിൽ അധികം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നിൽക്കണ്ട, കാരണം വാട്സപ്പിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ വാട്സപ്പ് ക്വയറീസ് ഉള്ളതിൻ്റെ പേരിൽ മിക്ക വാട്സപ്പിൽ ചിലയിടങ്ങളിൽ ഞങ്ങൾ മിസ്സാവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇമെയിലാവുമ്പോൾ നമ്മൾ കുറച്ച് വൈകിയാലും അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഇൻഫോർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.